സൈബർ യുഗത്തിലെ യുവ വിശുദ്ധൻ കാർലോ അക്വട്ടിസ്. ചെറുപുഷ്പ മിഷൻ ലീഗ് പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് 21-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ ആവശ്യമുണ്ട്. ജീൻസ് ധരിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന, ഗിറ്റാർ വായിക്കുന്ന, സിനിമ കാണുന്ന, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന, 21-ാം നൂറ്റാണ്ടിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുന്ന ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട്. ഈ വിളി ഏറ്റെടുത്തുകൊണ്ട് ജൂബിലി വർഷത്തിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധനായ കാർലോ അക്വട്ടിസിനെ കുറിച്ച് കൊച്ചു മിഷണറിമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് മിഷൻ ലീഗിൻ്റെ രാഷ്ട്രീയ സമിതി. ബെൽത്തങ്കടി രൂപതയിലെ കൊച്ചു മിഷണറിമാർക്ക് വേണ്ടി ഒരുക്കിയ ഒരു ചെറിയ ജീവിത ചരിത്രമാണിത്. കാർലോ അക്വട്ടിസ് കത്തോലിക്ക തിരുസഭയുടെ പല പഠനങ്ങളെയും ഓൺലൈൻ വഴി ലോകത്തെ അറിയിക്കാൻ പരിശ്രമിച്ച വിദ്യാർത്ഥി. 1991 മെയ് 3 ലണ്ടനിൽ ജനിച്ചു. കാർലോ ആൻഡ്രിയ അക്വട്ടിസിൻ്റെയും ആൻ്റോണിയ സാൽസാനോയുടെയും മകനായി കാർലോ ജനിച്ചു. അവർ പറയുന്നത്ര രീതിയിൽ ആധ്യാത്മികമായി ഉയർന്നവരായിരുന്നില്ല. ലണ്ടനിലും ജർമ്മനിയിലുമൊക്കെയായി ജോലി ചെയ്തതിന് ശേഷം അവർ ഇറ്റലിയിലെ മിലാനിൽ വന്ന് താമസം ഉറപ്പിച്ചു. കാർലോ വളർന്നത് മിലാനിലാണ്. 4 വർഷം പ്രായമായപ്പോൾ അമ്മയുടെ അപ്പൻ മരിച്ചു. ഇങ്ങനെ പറയപ്പെടുന്ന ഒരു ദിവസം വലിയപ്പച്ചൻ കാർലോയ്ക്ക് കാണപ്പെട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുവത്രേ. മതപഠനത്തിൻ്റെ കാര്യത്തിൽ കാർലോ വളരെ താൽപ്പര്യനായി വളർന്നു. തൻ്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിരുന്നത് ഒരു പോളിഷ് ബേബി സിറ്ററിൽ നിന്നുമായിരുന്നു. 1998 ജൂൺ 16 കാർലോ ആദ്യ കുർബാന തൻ്റെ 7-ാം വയസ്സിൽ സ്വീകരിച്ചു. പിതാക്കന്മാരുടെ അനുവാദം വാങ്ങിയാണ് ഇത് നടത്തപ്പെട്ടത്. അന്നു മുതൽ വിശുദ്ധ കുർബാനയോട് വലിയ ഭക്തിയും താൽപ്പര്യവുമാണ് കാർലോ കാണിച്ചു തുടങ്ങിയത്. കുർബാന സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്നാണ് കാർലോ പറഞ്ഞിരുന്നത്. എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടും പ്രാർത്ഥന ചൊല്ലിയും കുർബാനയ്ക്ക് മുമ്പും കുർബാനയ്ക്ക് ശേഷവും പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ നിറഞ്ഞു. എല്ലാ ആഴ്ചകളിലും കുമ്പസാരിച്ചിരുന്നു. തനിക്ക് മാതൃകയായ വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ജെസേന്ത മാർത്തോ, വിശുദ്ധ ഡൊമനിക് സാവിയോ, വിശുദ്ധ ലൂയിസ് ഗോൺസാഗോ, വിശുദ്ധ തർസീസിയോ എന്നിവർ. പരിശുദ്ധ കന്യാമറിയത്തോട് ഒരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു കാർലോയ്ക്ക്. കാർലോ തൻ്റെ സിറ്റിയിൽ ഉണ്ടായിരുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആധ്യാത്മികമായി വളർന്നിരുന്നു. മിലാനിലുള്ള ലിയോ 13-ാമൻ്റെ പേരിലുള്ള ഹൈസ്കൂളിലാണ് കാർലോ അക്വട്ടിസ് പഠിച്ചത്. ഈ സ്കൂൾ ഈശോ സഭക്കാർ സ്ഥാപിച്ചതാണ്. മാതാപിതാക്കൾ ഡിവോഴ്സ് ചെയ്തിട്ടുള്ളവരുടെ മക്കളെക്കുറിച്ച് ഒത്തിരി ആകുലനായിരുന്നു കാർലോ. തൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിരുന്ന കുട്ടികളെ പ്രത്യേക രീതിയിൽ കാർലോ സഹായിച്ചിരുന്നു. സ്കൂൾ സമയത്തിന് പുറമെ ഭവനരഹിതരുടെ കൂടെയും അഗതികളോടൊപ്പവും കാർലോ ജോലി ചെയ്തിരുന്നു. കാർലോയ്ക്ക് സിനിമ വളരെ താൽപ്പര്യമായിരുന്നു. അതോടൊപ്പം തന്നെ കോമിക്കുകളും വീഡിയോ ഗെയിമുകളും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിലും കാർലോയ്ക്ക് ഉണ്ടായിരുന്ന താൽപ്പര്യവും പ്രാഗൽഭ്യവും അവനെ ഒരു കമ്പ്യൂട്ടർ ജീനിയസ് ആക്കി. തമാശ കാണാനോ ചാറ്റ് ചെയ്യാനോ കാർലോ ഒരിക്കലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചില്ല. ടെക്നോളജിയുടെ ദുഷ്ഫലങ്ങളെ കാർലോയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു. പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ വേണ്ടി കാർലോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ഇതിന് 3 വർഷം എടുത്തു. കുർബാനയുടെ അത്ഭുതത്തെ കൃത്യമായി മനസ്സിലാക്കാനും അത് ഫോട്ടോ ആക്കി പ്രചരിപ്പിക്കാനും ഇറ്റലിയിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലുമായി തൻ്റെ മാതാപിതാക്കളോടൊത്ത് യാത്ര ചെയ്തു. 2005 കാർലോ തൻ്റെ ലക്ഷ്യം നേടി. ഒരു എക്സിബിഷൻ വെബ്സൈറ്റിൽ പൂർത്തിയാക്കി. വിശ്വാസ പ്രചരണത്തിന് ഇൻ്റർനെറ്റ് നല്ലൊരു മാർഗമായി അക്വട്ടിസ് കണ്ടു.
പുരോഹിതർക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ കാർലോ തൻ്റെ കമ്പ്യൂട്ടർ ജ്ഞാനം ഉപയോഗിച്ചു. 10 വയസ്സിൽ തന്നെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ ഒരു എക്സിബിഷൻ തുടങ്ങി. സുവിശേഷ പ്രഘോഷണത്തിനും പ്രചരണത്തിനുമായി ജെയിംസ് ആൽബേരിയോനസ് കാണിച്ച താൽപ്പര്യത്തിൽ കാർലോ സന്തോഷിക്കുകയും അതുപോലെ തൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്തു. ഈ വെബ്സൈറ്റിലാണ് കാർലോ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എത്രമാത്രം കുർബാന സ്വീകരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ യേശുവിനെ പോലെയാകും. അതുകൊണ്ട് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനം നമുക്ക് ലഭിക്കുന്നു. ബ്ലഡ് ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ ആരോഗ്യം പരിശുദ്ധ പിതാവ് ബെറഡിക് 16-ാമന് വേണ്ടിയും സാർവത്രിക സഭയ്ക്കു വേണ്ടിയും കാർലോ കാഴ്ചവെച്ചു. ലോകത്തിൽ എവിടെയെല്ലാം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ കൊണ്ടുപോകണമെന്ന് തൻ്റെ മാതാപിതാക്കളോട് കാർലോ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തൻ്റെ അനാരോഗ്യം മൂലം അത് സാധിച്ചില്ല. തൻ്റെ വേദനകൾ മൂർജിച്ചിരിക്കുമ്പോൾ കാർലോ പറയുമായിരുന്നു, എന്നേക്കാൾ വേദനിക്കുന്ന എത്രയോ ആളുകളാണ് ഉള്ളത്. 2006 ഒക്ടോബർ 1st ആഴ്ചകളിൽ കാർലോയ്ക്ക് രോഗം കാണപ്പെട്ടു. ഒരു ഫ്ലൂ ആയിരിക്കുമെന്ന് അവർ കരുതി. പക്ഷേ അത് M3 ടൈപ്പ് രക്താർബുദമായിരുന്നു, ഏറ്റവും വേദനയുള്ളത്. തൻ്റെ മാതാപിതാക്കളോടൊരിക്കൽ കാർലോ പറഞ്ഞു, ഞാൻ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടതിന് ഞാൻ എൻ്റെ വേദനകൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു. ഒക്ടോബർ 10 കാർലോ രോഗിലേപനം ആവശ്യപ്പെട്ടു, അതോടൊപ്പം കുർബാനയും. കാർലോയ്ക്ക് അറിയാമായിരുന്നു അധികം താമസിക്കാതെ താൻ മരിക്കും എന്ന്. 2006 ഒക്ടോബർ 11 കോമ സ്റ്റേജിലേക്ക് കാർലോ മാറി. ഡോക്ടേഴ്സ് പറഞ്ഞു കാർലോ മരിച്ചെന്ന്. 2006 ഒക്ടോബർ 12 രാവിലെ 6:45 കാർലോയുടെ മരണം സ്ഥിരീകരിച്ചു. 2006 ഒക്ടോബർ 16 കാർലോ സാന്താ മരിയ സെഗ്രേത്ത എന്ന ഇടവകയിൽ അടക്കപ്പെട്ടു. സംസ്കാര ചടങ്ങിന് ഒത്തിരിയേറെ ആളുകൾ പള്ളിയിൽ കൂടിയതുകൊണ്ട് പള്ളിക്കുള്ളിൽ നിൽക്കുവാൻ സ്ഥലം തികയാതെ കുറേ പേർ പുറത്തും നിൽക്കേണ്ടതായി വന്നു. കാർലോയുടെ അമ്മ പറയുകയാണ്, ഒരിക്കലും താൻ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആളുകൾ, ഭവനരഹിതരും കുടിയേറ്റക്കാരും ഭിക്ഷയാചിക്കുന്നവരും കുട്ടികളും വന്നിരുന്നു. അവർക്കൊക്കെ കാർലോയെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 200-ൽ പരം സൈറ്റുകളും ബ്ലോഗുകളും വേറെ വേറെ ഭാഷകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ സമയങ്ങളിൽ തന്നെ ഒത്തിരി പേരുടെ മാനസാന്തരത്തെക്കുറിച്ചുള്ള കഥകളും പ്രചരിച്ചിരുന്നു. 2007 ജനുവരിയിൽ കാർലോ മരിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നതുപോലെ അവൻ്റെ ശരീരം ഫെർണൻഗോ സിമിത്തേരിയിൽ നിന്ന് അസീസി സിമിത്തേരിയിലേക്ക് മാറ്റി. മരണശേഷം അധികം താമസിക്കാതെ തന്നെ വിശുദ്ധ പദവിയിലേക്കുള്ള നടപടികൾ തുടങ്ങി. 2013 ദൈവദാസൻ എന്ന് പ്രഖ്യാപിച്ചതിൽ പിന്നെ വിശുദ്ധ പദവിയിലേക്കുള്ള നടപടികൾക്ക് വേഗത കൂടി. 2013 പാൻക്രിയാറ്റിക് രോഗമുള്ള ഒരു ബ്രസീലിയൻ കുട്ടി കാർലോയുടെ മാധ്യസ്ഥതയിൽ രോഗവിമുക്തനായി എന്ന് സാക്ഷ്യപ്പെടുത്തി. പരിശുദ്ധ പാപ്പ ഈ അത്ഭുതത്തിൻ്റെ ആധികാരികതയെ 2020 ഫെബ്രുവരി 21 തീർച്ചപ്പെടുത്തി. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി കാർലോയെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി. ആധുനിക കാലത്തും വിശുദ്ധരാകാം, കാലം മുന്നോട്ടു പോകുന്തോറും വിശുദ്ധി അപ്രസക്തം, കാലധരണപ്പെട്ടു എന്ന് കരുതുന്നവർക്ക് ഉത്തരമാണ് കാർലോയുടെ ജീവിതം. ഈ 100-ആം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ മൊബൈലും കമ്പ്യൂട്ടറും ജീൻസും ടീഷർട്ടും ഉപയോഗിച്ചുകൊണ്ടും കാർലോ എന്ന കൗമാരക്കാരൻ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറി. എന്ത് ഉപയോഗിക്കുന്നു, എവിടെ ജീവിക്കുന്നു എന്നതിലല്ല, എങ്ങനെ ജീവിക്കുന്നു, നിന്റെ ഹൃദയം എവിടെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നതിലാണ് കാര്യം. ഉപഭോഗ സംസ്കാരത്തിനും ആധുനിക സാങ്കേതിക വിദ്യകൾക്കും അടിമപ്പെട്ട്
സങ്കല്പ ലോകത്തിൽ ജീവിക്കുന്ന യുവ കൂട്ടുകാർക്ക് കാർലോ അക്വട്ടിസ് ശരിയായ ദിശാബോധം നൽകി നയിക്കട്ടെ.